നിയമമറിയാത്തതിനാൽ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് മർക്കസ് ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥികൾ ക്യാമ്പ് സംഘടിപ്പിച്ചത് കർണാടകയുടെ അതിർത്തി പ്രദേശമായതിനാൽ അധികൃതരുടെ സാന്നിധ്യം പോലും അന്യമായ ഇടമാണ് ബാവലി ഇവിടെയാണ് രണ്ട് ദിവസത്തെ നിയമ സഹായ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആദിവാസി കോളനിയിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തി പ്രദേശവാസികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു നിയമമറിയാത്തതുകൊണ്ട് അർഹമായ ആനുകൂല്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാത്തവർക്ക് നിയമബോധവൽക്കരണം നടത്തുകയായിരുന്നു ലക്ഷ്യം പലർക്കും സർക്കാർ രേഖകൾ പോലും ഇല്ലെന്നും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും നിയമ വിദ്യാർത്ഥികൾ കണ്ടു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മികച്ച നിയമബോധവൽക്കരണം നൽകി ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമ സഹായ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് മർക്കസ് ലോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് സമത് പുലിക്കാട് പറഞ്ഞു ഇത്തവണ തിരുനെല്ലി പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ കേരള കർണാടക അതിർത്തിയിലെ തിരുനെല്ലി പഞ്ചായത്താണ് നമ്മൾ ഈ ലീഗൽ എയ്ഡ് പ്രോഗ്രാമിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അടുത്തുള്ള ഒരു കണക്ക് പ്രകാരം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്റ്റേഷനുകളിൽ ഒന്ന് തിരുനെല്ലി പോലീസ് സ്റ്റേഷനാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ നിയമബോധവൽക്കരണവും നിയമസഹായവും നൽകാനാണ് മർക്കസ് ലോ കോളേജ് ഈ ലീഗൽ എയ്ഡ് ക്യാമ്പ് ബാവലി ജി യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് വയനാട് ജില്ലാ സ്പെഷ്യൽ ജഡ്ജ് പി സെയ്തലവി ഉദ്ഘാടനം ചെയ്തു വയനാട് ജില്ലാ ഉപഭോക്തൃ ഫോറം മെമ്പർ ചന്ദ്രൻ ആലഞ്ചേരി തിരുനെല്ലി സബ് ഇൻസ്പെക്ടർ ബിജു ആന്റണി ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ റഹൂഫ് ആഷിക മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് 18 താമരശ്ശേരി